നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശബരിമലയിലെത്തുന്നവർക്ക് അവിടെ ഒരു വിമാനത്താവളം വേണമെന്ന് ആഗ്രഹമുണ്ട് അതിൻ്റെ ഭാഗമായാണ് ഈ വിമാനത്താവള പ്രപ്പോസൽ നേരത്തെ സ്വീകരിച്ചത് അപ്പോൾ അങ്ങനെ വിമാനത്താവളം വരുമ്പോൾ എവിടെയാണ് പറ്റിയ സ്ഥലം എന്ന് പരിശോധിച്ചപ്പോൾ അതിൽ കണ്ടതാണ് ഈ ചെറുവള്ളി എസ്റ്റേറ്റാണ് പറ്റിയ സ്ഥലം എന്നുള്ളത് അത് സ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ്ററുപത്തിമൂന്ന് ഏക്കറ് ആ ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ ഭാഗമായുള്ള രണ്ടായിരത്തി ഇരുന്നൂറ്ററുപത്തിമൂന്ന് ഏക്കർ ഏറ്റെടുക്കാൻ രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനെട്ടിനാണ് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് എരുമേലി സൗത്ത് മണിമല വില്ലേജുകളിലെ ഭൂമിയാണ് ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഭൂമി ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ ും പിന്നീട് കൈമാറ്റം ചെയ്യപ്പെട്ടതുമാണ് ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ ഉടമസ്ഥയെക്കുറിച്ച് തർക്കമുണ്ട് പ്രസ്തുത ഭൂമി സർക്കാരിന് ഉടമസ്ഥയുള്ളതാണെന്ന് കാണിച്ച് പാലാ സബ് കോടതിയിൽ സിവിൽ സ്യൂട്ട് നിലവിലുണ്ട് നേരത്തെ ഈ ഭൂമി നിയമവിരുദ്ധമായി ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ കൈവശം വെക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്തുവെന്ന് സർക്കാരിന്റെ ഉദ്യോഗസ്ഥര സമിതി കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതിനെതിരെ നിലവിലെ കൈവിശക്കാരായ ബിലീവേഴ്സ് ചർച്ച് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു ഭൂമിയുടെ ഉടമസ്ഥത ലാൻഡ് കൺസർവേഷൻ ആക്ട് പ്രകാരം തീരുമാനിക്കാൻ സാധിക്കില്ല എന്നും സർക്കാരിന് സിവിൽ കോടതിയിൽ അന്യായം ഫയൽ ചെയ്ത് ഉടമസ്ഥാവകാശം സ്ഥാപിക്കാമെന്നുമാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് ഇതിനെതിരെ സർക്കാർ സുപ്രീംകോടതിയിൽ സമർപ്പിച്ച പ്രത്യേക അനുമതി ഹർജി തള്ളപ്പെട്ടു രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനെട്ടിന് പുറപ്പെടുവിച്ച ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ അയനാ ട്രസ്റ്റ് റിട്ട് ഹർജി ഫയൽ ചെയ്യുകയും സർക്കാർ ഉത്തരവ് സ്റ്റേ ചെയ്യപ്പെട്ടിരിക്കുകയുമാണ് കേസ് വീണ്ടും ആഗസ്റ്റ് രണ്ടാം വാരത്തിൽ ഹിയറിംഗിന് വരുന്നുണ്ട് അപ്പം ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് വ്യക്തമാണ് അതായത് ഈ ഭൂമി സർക്കാരിന് അവകാശപ്പെട്ടതാണ് ഇത് സ്ഥാപിക്കാൻ സിവിൽ അന്യായം പാലാ സബ് കോടതിയിൽ നൽകിയിട്ടുമുണ്ട് പക്ഷെ തർക്കം നിലനിൽക്കുകയാണ് ആ തർക്കം നിലനിൽക്കുന്നതുകൊണ്ട് നഷ്ടപരിഹാര തുക ദ റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ലാൻഡ് അക്വിസിഷൻ റീഹാബിലിറ്റേഷൻ ആൻഡ് ടൂ തൗസൻഡ് തേർട്ടീൻ പ്രകാരം നിർദ്ദിഷ്ട കോടതിയിൽ കെട്ടിവെക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് തീരുമാനിച്ചിട്ടുണ്ട് ഉടമസ്ഥാവകാശം സംബന്ധിച്ച കേസിന്റെ അന്തിമ വിധി അനുസരിച്ചായിരിക്കും നഷ്ടപരിഹാരം നൽകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക സാധ്യതാ പഠനത്തിനും പരിസ്ഥിതി ആഘാത പഠനത്തിനും വേണ്ടിയാണ് കൺസൾട്ടൻസിയെ നിയമിച്ചിട്ടുള്ളത് നിയമനം സുതാര്യമായ പ്രക്രിയയിലൂടെയാണ് മൂന്ന് സ്ഥാപനങ്ങളെ സാങ്കേതിക യോഗ്യത അനുസരിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു അതിൽ ഏറ്റവും അധികം സ്കോർ ലഭിച്ച ലൂയി ബർഗർ എന്ന സ്ഥാപനത്തെ കൺസൾട്ടൻസിയായി തെരഞ്ഞെടുത്തു ഉദ്യോഗസ്ഥരും സാങ്കേതിക വിദഗ്ധരുമടങ്ങിയ സമിതിയാണ് കൺസൾട്ടന്റിനെ തെരഞ്ഞെടുത്തത് ഭൂമി കയ്യിൽ കിട്ടും മുൻപ് എന്തിനാണ് കൺസൾട്ടന്റിനെ നിയമിച്ചത് എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം അതൊരു നല്ല ചോദ്യമാണ് ശബരിമല വിമാനത്താവളം ഒരിക്കലും വരാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെ ചോദിക്കാനും പറയാനും കഴിയും കൺസൾട്ടന്റിനെ നിയമിച്ചത് സാധ്യതാ പഠനത്തിനാണ് ഭൂമി കൈയിൽ കിട്ടുന്നതുവരെ അതിന് കാത്തിരുന്നാൽ പദ്ധതി ഗണപതി കല്യാണം പോലെയാവും സർക്കാരിന് അവകാശപ്പെട്ട ഭൂമിയാണെന്ന് നൂറു ശതമാനം ഉറപ്പുള്ളതുകൊണ്ടാണ് സാധ്യതാപണം നടത്താൻ തീരുമാനിച്ചത് അതിനൊരു പ്രയാസവും വരാനില്ല കേരളത്തിനകത്തും പുറത്തുമുള്ള തീർത്ഥാടന സൌകര്യം പരിഗണിച്ച് എത്രയും പെട്ടെന്ന് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് ഇത് വഴിമുടക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചെവി കൊടുത്തുകൊണ്ട് അതിനരുന്നിൽക്കാൻ സർക്കാർ തയ്യാറല്ല ഭൂമി എവിടെയുണ്ട് അത് ഏറ്റെടുക്കാൻ കഴിയുന്നതാണ് അത് സംബന്ധിച്ചുള്ള അവകാശ തർക്കം കോടതിയിൽ തീർക്കാൻ പറ്റും അത്തരം കാര്യങ്ങളിൽ മറ്റു പ്രയാസങ്ങൾ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് സർക്കാരിന്റെ പ്രതീക്ഷ സർക്കാരിന് അനുകൂലമായ വിധി ലഭ്യമാകുമെന്ന് തന്നെയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്

അത് സിവിൽ സ്യൂട്ടിലൂടെ സ്ഥാപിച്ചെടുക്കേണ്ടതാണ് ആ സിവിൽ സ്യൂട്ടിലാണ് ഇപ്പോൾ സർക്കാർ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ സിവിൽ സ്യൂട്ടിലൂടെ ആ അവകാശം നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത് സർക്കാർ ലഭ്യമായുള്ള നിയമോപദേശവും അതാണ് പക്ഷേ ഈ ഭൂമി ഏറ്റെടുക്കുന്നതിന് ഇന്നത്തെ നിലയിൽ നിങ്ങൾ ആവശ്യമായ തുക നൽകാൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ തുക കെട്ടിവെക്കേണ്ടതായിട്ടുണ്ട് അതാണ് കെട്ടിവെക്കാൻ സന്നദ്ധമാകുന്നത് പക്ഷേ തുക നൽകുന്നത് ഈ കേസിന്റെ വിധിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് കേസിൻ്റെ വിധി നമുക്ക് അനുകൂലമായിട്ട് തന്നെ വരും അങ്ങനെ വന്നാൽ ആ തുക നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കുകയും ചെയ്യും